പ്രതിഷേധം ആളിക്കത്തി പത്തിമടക്കി മന്ത്രി സജി ചെറിയാൻ. വീഞ്ഞും കേക്കും പിൻവലിച്ചു, എന്നാൽ രോമാഞ്ചം മാത്രം പിൻവലിച്ചില്ല. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തതിന് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ ആക്ഷേപിച്ച മന്ത്രി ചെറിയാൻ പ്രതിഷേധങ്ങളെ തുടർന്ന് തന്റെ വിവാദ പ്രസ്താവനയിൽ ചില വാക്കുകളിൽ മാത്രം മാറ്റം വരുത്തി. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഭരണകക്ഷിയിലും എതിർപ്പുയർന്നതിനെ തുടർന്നാണിത്. KCBC പ്രസിഡന്റ് ക്ലെമിസ് പിതാവ് സർക്കാരുമായി സഹകരിക്കില്ല എന്ന നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മന്ത്രി സജി ചെറിയാന്റെ മലക്കം മറിച്ചിൽ. എന്നാൽ പിതാക്കന്മാരെ നേരിട്ടാക്ഷേപിച്ച രോമാഞ്ചമുണ്ടായി എന്ന പ്രയോഗത്തിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങിയിട്ടുമില്ല. എന്റെ പരാമർശങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ പുരോഹിതർ സൂചിപ്പിച്ചു. വിരുന്നിന്റെ ഭാഗമായി വീഞ്ഞും കേക്കും എന്ന് പറഞ്ഞ ഭാഗം പ്രയാസമായി തോന്നിയിരിക്കാം. അങ്ങനെ തോന്നി എങ്കിൽ വീഞ്ഞിന്റെയും കേക്കിന്റെയും പരാമർശം പിൻവലിക്കുന്നു. എന്നാൽ കേക്കിന്റെയും വീഞ്ഞിന്റെയും മാത്രം പ്രശ്നമല്ല താൻ ഉന്നയിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മണിപ്പൂർ പ്രശ്നത്തിന് എന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. അത് എന്റെ നിലപാട് മാത്രമായി കണ്ടാൽ മതി. ഖേദം പ്രകടിപ്പിക്കുന്നു. എല്ലാ ബിഷപ്പുമാരുമായും വ്യക്തിബന്ധമുണ്ട്. അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കില്ല. ആരെയെങ്കിലും ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോകാൻ സാധിക്കില്ല. ക്ലെമിസ് തിരുമേനി വളരെ പ്രിയപ്പെട്ടയാളാണ്. വേദനിപ്പിച്ച ഭാഗം പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് പ്രകാരം വീഞ്ഞും കേക്കും പരാമർശം പിൻവലിക്കുന്നു എന്നാണ് സജി ചെറിയാന്റെ പിൻവാങ്ങൽ പ്രസ്താവന. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ചില മാധ്യമങ്ങൾ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് എന്നാണ് സജി ചെറിയാന്റെ വിലാപം. ഇതിനിടെ സജി ചെറിയാന്റെ പ്രസ്താവന അപക്വം എന്ന നിലയിലേക്ക് CPM എത്തിച്ചേർന്നിരുന്നു. ഈ പ്രസ്താവന പരിശോധിക്കും എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ഭരണകക്ഷിയിലെ മന്ത്രി റോഷി അഗസ്റ്റിനും ഇത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പറഞ്ഞിരുന്നു. സജി ചെറിയാനെതിരെ ജോസ് കെ മാണി MP രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി ക്ഷണിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് പുതിയ കീഴ്വഴക്കമല്ല. ക്രൈസ്തവ സഭകളെ എന്നും ആദരവോടെയാണ് LDF കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുന്നണിയുടേതായി കാണേണ്ട എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത സഭാ നേതാക്കളെ BJP വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായി. അവർ നൽകിയ മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം മറന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം.